ഇവിടുന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഒരു പാതി നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇവിടുന്ന് എത്രത്തോളം വ്യൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പിൽ എത്തിയിട്ട് നമ്മൾ നോക്കുമ്പോൾ എത്ര വ്യൂ ആയിരിക്കും. ആ താഴ്ന്ന് ഇതുവരെ നടന്ന് വന്നിട്ടോ നല്ല ടാസ്ക് തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല ടാസ്ക്കാണ്. അവൻ ഐസായിട്ട് കൂളായിട്ട് കയറി പോകുന്നുണ്ട്. ഹായ് ഹലോ, ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കുരിശുമല, അതായത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഭാഗത്തുള്ളൊരു കുരിശുമലയിലോട്ടാണ്. അത്യാവശ്യം ട്രക്കിങ് കാര്യങ്ങളൊക്കെ വൈബ് തരുന്ന ഒരു സ്പോട്ടും കൂടിയാണെന്ന് പറഞ്ഞു കേട്ട് നമ്മളെന്തായാലും അങ്ങോട്ട് പോവാണ്. ഒരു ഒരു അടാറ് പാറയുണ്ട്, ആ പാറിൻ്റെ മുകളിൽ ഒരു ഓം എഴുതിയ ഒരു സംഭവം. അതുപോലെ പിന്നെ എന്തായിരുന്നു, കുരിശല്ലേ, ഓമല്ലേ, ഓമല്ലേ അത്, കുരിശുണ്ട്, ഒരു ഓമുണ്ട്. അപ്പോൾ അതും കാര്യങ്ങൾ കാണാം. പിന്നെ കട്ട വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ക്ലൈമറ്റ് ചൂടാണ്, അതുകൊണ്ട് തന്നെ അതിന് മുകളിൽ കട്ട ചൂടായിരിക്കും. അപ്പം എന്ത് ചെയ്യുക, വീഡിയോ ഭയങ്കര സേഫ് ആയിട്ട് കയറണം, ഭയങ്കര പ്രശ്നമാണ്. യാ പിന്നെ എന്താ പറയുക, ഒരു പാറിന് മുകളിലോട്ട് കയറേണ്ട അവസ്ഥയൊക്കെയാണ്. അപ്പം എന്ത് ചെയ്യും, വീഡിയോയിലോട്ട് കിടക്കാം. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ സ്പോട്ടിൻ്റെ അരികിൽ എത്തിയിരിക്കട്ടോ. ഈ പോകുന്ന വഴിയാണ് അങ്ങോട്ടുള്ള വഴി എന്ന് തോന്നുന്നു, കാരണം കുറച്ച് വണ്ടികളും കാര്യങ്ങളും അവിടെ നിർത്തിയിട്ടുണ്ട്. ഒരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ പുറകെയാണ് നിർത്തിയിട്ടുള്ളത്. കുറച്ചും കൂടി നടക്കണ്ടാവും തോന്നുന്നു. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെയാണ്, കാരണം റബ്ബറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഗൂഗിൾ മാപ്പിൻ്റെ സൈറ്റും കാര്യങ്ങളൊക്കെ ഇടാം. ഞങ്ങൾ ഗൂഗിൾ മാപ്പ് വഴിയാണ് ഇങ്ങോട്ട് എത്തിയത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഓഫ് റോഡ് വൈബാട്ടോ, കാരണം ഒരു ഓഫ് റോഡ് വൈബും കാര്യങ്ങളും തരുന്ന ഒരു വഴിയാണ്. നമ്മൾ എത്രത്തോളം മുകളിലോട്ട് ഈ വഴി ഉണ്ടാവും എനിക്ക് അറിയില്ല. നമ്മുടെ വണ്ടിയൊക്കെ താഴെ നിർത്തിയിട്ടുള്ളത്, അധികം പേര് താഴെ തന്നെയാണ്. ഇങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ വണ്ടി പോളി ആ ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഷൂട്ട് ചെയ്യാന്ന് തോന്നുന്നു. ഓക്കെ, ക്രൗഡും കാര്യങ്ങളുണ്ട്, അതായത് നല്ല വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ക്രൗഡ് ഉണ്ട്, ഇപ്പോൾ പിള്ളേർ കയറിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ തായ് നല്ല പിള്ളേർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, എൻ്റെ പൊന്നാളി ഒരു രക്ഷയില്ലാതെ കയറ്റാണല്ലോ. ചെങ്ങല പിടിച്ച് കയറാൻ വേണ്ടിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ശൂരനോ, ശൂരേണ്ടി വരുമോ? ഓ സെറ്റ്. ഒന്നും പറയാനില്ല കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കയറ്റമാണ്. ഈ അയ്യോ, ഈ പാറിന് മുകളിൽ തോന്നുന്നു നമ്മുടെ നമ്മൾ കാണാൻ പോകുന്ന സ്പോട്ടും കാര്യങ്ങളൊക്കെ. നല്ല ടാസ്ക് തന്നെയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല ടാസ്ക്കാണ്. അവൻ ഐസായിട്ട് കൂളായിട്ട് കയറി പോകുന്നുണ്ട്. ഈ ഈ കാണുന്ന ചെങ്ങലവിടെ ഇല്ലെങ്കിലേ ആർക്കാണെങ്കിലും ടാസ്ക് ആയിട്ടുണ്ടോ? കാരണം അത് പിടിക്കണം തോന്നിയാലേ. അടിപൊളിയായിരിക്കും തോന്നുന്നു കേട്ടോ, എത്രത്തോളം എഫേർട്ട് നമ്മൾ മുകളിലോട്ട് എത്തുന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ പൊളി തന്നെ ആയിരിക്കും. അങ്ങനെ അവൻ ടോപ്പിലെത്തിയിട്ടോ നമ്മൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നലി ഒരു രക്ഷയില്ലോട്ടോ, നല്ല കയറ്റമാണ്, നല്ല കയറ്റം എന്ന് പറഞ്ഞാൽ നല്ല കയറ്റമാണ്. ഫസ്റ്റ് വ്യൂന് അടിപൊളിയായിട്ടുണ്ട്. രണ്ട് ഭാഗത്തും രണ്ട് മലയുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് കാണിക്കാൻ പോകുന്ന വേറൊരു സംഭവമുണ്ട്, ഇതിൻ്റെ തായോട്ട് തായ പോർഷൻ. നമ്മൾ ഇത്രത്തോളം ആ തായന് ഇതുവരെ നടന്നു വന്നിട്ടോ. ഇപ്പോൾ ചെറിയ സ്പോട്ട് പോകുകയാണെങ്കിൽ നമുക്കിങ്ങനെ വളഞ്ഞോ തിരിഞ്ഞൊക്കെ വരാം. പക്ഷേ ഇതൊരു പാറ ആയതുകൊണ്ട് തന്നെ ഈ പാറ ഈ പാറ ഈ സൈഡിലൂടെ മാത്രമേ നമുക്ക് വരാൻ പറ്റൂ. കാരണം ആ സൈഡിലൂടെ ഒന്നും വരാൻ പറ്റാതെ സ്ഥിതി ഈ ഭാഗം കുറച്ച് ചെരിഞ്ഞ് കിടക്കുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇതിലൂടെ തന്നെ വരണം. ഓ സെറ്റ്.
സെറ്റാണ്ട് അതിൻ്റെ മുകളിലാ തോന്നുന്നു. ആൾക്കാരൊക്കെ ഉണ്ട്, ടോപ്പിൽ ആൾക്കാർ നടന്നു വരുന്നുണ്ടോ? അത്യാവശ്യം നല്ല ചെറുതായിട്ടില്ല, കാരണം കാരണം അത്രത്തോളം നമുക്ക് ദൂരം നടക്കാറുണ്ട്. സ്പോട്ട് ഒരു രക്ഷയില്ല കേട്ടോ. മറ്റേ പൊന്നളിയ പൊളി അത്രത്തോളം കയറ്റം കയറി നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ സ്പോട്ട് വേറെ ലെവലാണോ കാണാൻ പോകുന്നത്. ഇവിടെ തന്നെ കാണുമ്പോൾ അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടോപ്പിലോട്ട് നോക്കുമ്പോൾ സെറ്റായിരിക്കും. അത്രത്തോളം എന്താ പറയുക, ഹിൽസ് മൗണ്ടൻസ് എത്രത്തോളം അത്രയും വേറെ ലെവലായി വ്യൂ എന്ന് പറയാം. ഇവിടുത്തെ മലകളൊന്നും എണ്ണേണ്ടി വരും കേട്ടോ. ഇതിൻ്റെ പാതി നമ്മൾ നടന്നെത്തിയാൽ ഇവിടെ ഒരു നിൽക്കാൻ ഒരു റെസ്റ്റ് എടുക്കാൻ തന്നെ നമുക്ക് വേണ്ടി പറയാം. ഒരു 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 ഇതായി ഒരു ഈ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പിന്നെ റിലാക്സ് ചെയ്തിട്ടാണ് നമ്മൾ മേലോട്ട് കയറുന്നത്. കുറച്ച് ആൾക്കാരൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. ഇതിന് മുകളിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാരുണ്ടാവും തോന്നുന്നു. ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇതും കാര്യങ്ങളൊക്കെയാണ്. ആ ഭാഗത്തൊക്കെ ഒരു രക്ഷയാണ്, നമ്മൾ കണ്ണെത്ത ദൂരത്തുള്ള മലകളാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കോടയാണോ അതോ ആകാശമാണോ, സോറി മേഘമാണ്, ആകാശമല്ല മേഘമാണ്, അറിയത്തില്ല. അത്രത്തോളം 360 ഒരു രക്ഷയിലോട്ട് ഈ ഭാഗത്ത് അങ്ങനെ തന്നെ ആ ഒരു തലക്കൊരു മല കാണുന്നു. എത്ര പേര് കാണുന്നുണ്ടെന്ന് കറുത്തില്ല. അതാണ് നമ്മൾ, ഞാൻ അതാണ് കാണാൻ പോകുന്നത്. നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഒരു പാതി നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇവിടുന്ന് എത്രത്തോളം വ്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പിലെത്തിയിട്ട് നമ്മൾ നോക്കുമ്പോൾ എത്ര വ്യൂ ആയിരിക്കും. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ചൂടാണ്. പക്ഷെ ഒരു മഴയൊക്കെ പെയ്ത്, മഴ പെയ്യട്ടെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ സമയത്ത്. ഒരു മഴയൊക്കെ പെയ്ത് ഇവിടുത്തെ കോടയും ഇവിടുത്തെ കാറ്റും ഫീൽ ചെയ്യുമ്പോൾ എൻ്റെ പൊന്നളിയ വേറെ ലെവലായിരിക്കും. സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ, ആ മഴ പെയ്ത ഡേഞ്ചർ ആണ് ഇവിടെ. കാരണം വൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ പാറ കണ്ടിട്ട് എനിക്ക് അത്രത്തോളം തോന്നുന്നില്ല. കാരണം ആ കാരണം ഗ്രിപ്പ് കിട്ടും നമുക്ക്. ഓക്കെ, സോ ഇട്ടാലോ കയറിക്കോ. യെസ്, ഏറ്റവും അടിപൊളിയും ശരിയും ഇത് ഇവിടെ കയറുമ്പോൾ നമ്മുടെ ചുറ്റും ദൂരെയാണ് മലകളൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ 360 എന്ന് തന്നെ പറയാം, കട്ട വ്യൂ ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, എനിക്ക് തോന്നുന്നു രണ്ട് ഏരിയ ആണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ സെൻറ്ററിൽ ഈ ഇത് വെച്ചിട്ടുള്ളത്. അല്ല പിള്ളേർക്ക് കയറാൻ വേണ്ടിയിട്ട് ആരും ഈ കമ്പിയൊന്നും പണിയത്തില്ലാന്ന് തോന്നുന്നു. അതും ഇതിൻ്റെ മുകളിൽ വല്ല ഹിസ്റ്ററി ആയിട്ട് വല്ലതും കാര്യമുണ്ടോ എനിക്കറിയത്തില്ല. നമുക്ക് എന്തായാലും മുകളിലോട്ട് അങ്ങ് കയറാം. എന്താളിയ ചത്തോളിയാ ചത്ത, അങ്ങനെ ഫൈനലി നമ്മൾ കുരിശുപാറിൻ്റെ ടോപ്പിലെത്തിയിരിക്കുക കേട്ടോ. അത്യാവശ്യം കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് കിടന്ന വ്യൂ കാണുമ്പോൾ തന്നെ അറിയാവുന്ന കാര്യമാണ് വേറെ ലെവലാണ്. ഓക്കെ, ഫുള്ള് പച്ചപ്പ് മലകളും കാര്യങ്ങളും അതിൻ്റെ സെൻറ്ററിലൊരു പാറ. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചുറ്റും ഫുള്ള് മലകൾ, അതിൻ്റെ സെൻറ്ററിൽ വലിയൊരു പാറ, അതിൻ്റെ പാറയുടെ മുണ്ടമേ നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ എൻ്ററിൽ ഡിഫറെൻ്റ് ആണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ അത്യാവശ്യം കയറ്റും കയറൊക്കെ വരണം ഇതിൻ്റെ മുകളിലോട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു കാറ്റിൻ്റെ ഫീല് പറയേണ്ട കാര്യം തന്നെയാണ്. അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ താഴ്ന്ന് അത്യാവശ്യം ഇങ്ങനെ എഫേർട്ട് എടുത്ത് മുകളിലോട്ട് എത്തി ഇവിടെ നിന്ന് കുറച്ച് നേരം നിൽക്കുമ്പോഴേക്കും നമ്മൾ ആ ഫീലിങ്ങൊക്കെ മാറുന്ന ആ ഒരു വൈബും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ടോപ്പ് നമുക്ക് തരുന്നുണ്ടെന്ന് പ്രത്യേകിച്ച് പറയാം. പിന്നെ നമ്മുടെ ഓമും കുരിശും അവിടെ തന്നെ ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ പറയാം. ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ കൊള്ളാം എന്നാണ്. വെയിലാണ്, അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഒരു മഴയുള്ള സമയത്തൊക്കെയാണ് നമ്മളിവിടെ വരുന്നതെങ്കിൽ അതിൻ്റെ എൻട്രലി ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ കാണുന്ന വ്യൂവും കാര്യങ്ങളൊന്നും അല്ലായിരിക്കാം, അധികം വ്യൂ നമുക്ക് കാണാൻ പറ്റത്തില്ലെങ്കിലും ഇവിടെയുള്ള മഴ പെയ്യുന്നു, മഴ നമ്മൾ ടച്ച് ചെയ്തിട്ട് പോകുന്നു, നേരെ പുറകെ കോടമഞ്ഞ് വരുന്നു, കോട നമ്മൾ ടച്ച് ചെയ്തിട്ട് പോകുന്നു. അപ്പോൾ ഇവിടുത്തെ ആ ഒരു ഇപ്പോഴത്തെ കാറ്റും ആ കോടമഞ്ഞും ഭയങ്കര ഫീലായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് പറയേണ്ട കാര്യം തന്നെയാണ്. വണ്ടി
ഇപ്പോൾ അത്യാവശ്യം നല്ല ആളുകൾ വരുന്നുണ്ട്. കാരണം നമ്മൾ വന്ന സമയത്ത് കുറച്ച് ആളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത്യാവശ്യം ആൾ വരുന്നുണ്ട്, പോകുന്നുണ്ട്. താഴ്ന്ന നല്ല ആൾക്കാർ, അതായത് ഒരു അത്യാവശ്യം ഈവനിങ് സമയമാകുമ്പോഴേക്കും താഴ്ന്ന അത്യാവശ്യം നല്ല ആളുകൾ വരുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. കാരണം ചെറുതായിട്ട് ആൾക്കാർ ഇങ്ങനെ നമ്മളെങ്ങനെയാണ് വന്നത് അതുപോലെ തന്നെയാണ് ആൾക്കാർ വരുന്നത്. ഭയങ്കര കെതിച്ച് കാര്യങ്ങളൊക്കെ വരുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടാണ്. കാരണം ഇത്രത്തോളം വ്യൂ കിട്ടുന്ന, ഇത്രത്തോളം പച്ചപ്പുള്ള മലപ്പുറത്തൊരു സ്പോട്ട് ഞാനിപ്പോൾ അവിടെ കാണുന്നത്, അതിൻ്റെ ആ ഒരു എക്സ്പീരിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു പ്രത്യേകിച്ച് കാര്യം പറഞ്ഞാൽ വെച്ചാൽ ഡേഞ്ചറാട്ടോ. ഇപ്പോൾ ഇവിടെ നിന്ന് ഇരിക്കുവാണെങ്കിൽ അതുപോലെ തന്നെ ഈ ചെരിഞ്ഞ ഭാഗത്ത് നിൽക്കുവാണെങ്കിൽ തന്നെ ഭയങ്കര സേഫ് ആയിട്ട് നമ്മൾ നിൽക്കണം, അല്ലെങ്കിൽ നമ്മൾ താഴെ പോയി പിന്നെ നമ്മൾ രക്ഷയെന്ന് എനിക്ക് പറയേണ്ട അവസ്ഥയൊക്കെയാണ്. കാരണം അത്രത്തോളം ഒരു പാറിൻ്റെ മുകളിൽ കുത്തനെയുള്ള പാറ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഭാഗം നമ്മൾ അങ്ങോട്ട് പോയിട്ടൊന്നുമില്ലെങ്കിലും ആ ഭാഗത്ത് കുറേ പിള്ളേരൊക്കെ പോകുന്നുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഭാഗം ഇങ്ങനെ ചെരിഞ്ഞ് കുറച്ച് കിടക്കുന്നു, പക്ഷേ അതിലൂടെ നമുക്ക് കയറാനോ ഇറങ്ങാനോ പറ്റത്തില്ല. നമ്മൾ വന്ന വഴിയിലൂടെ മാത്രമേ നമുക്ക് കയറാനും ഇറങ്ങാനും പറ്റത്തുള്ളൂ. ഈ സൈഡ് ഭാഗങ്ങളെല്ലാം ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. കാരണം കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് ഇവിടുന്ന് ഒരു അങ്ങോട്ട് പോയ പിന്നെ തീർന്ന് ചെക്കനെ അറക്കായതുകൊണ്ട് തന്നെ തീർന്ന് ചെക്കൻ്റെ സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം ആളുകളൊക്കെ വന്ന് നമ്മുടെ ഓം അവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ആളുകൾ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു അവിടെ എന്താ പറയുക ആണയൊക്കെ തറച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ആദ്യം വന്നത് ഇവിടുത്തെ കുരിശായിരിക്കാം. അതിന് അത്യാവശ്യം പഴക്കമുണ്ട്. ഈ ഓം അത്യാവശ്യം ഈടിയായിട്ട് പണിതാ തോന്നുന്നു എനിക്ക്. അതിൻ്റെതായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതേപോലെ നമ്മൾ പിടിക്കുന്ന ഭാഗത്തൊക്കെ ഇവരാണ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും വരുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പിടിക്കാൻ നോക്ക്. അങ്ങനെ നമ്മൾ കുരിശുപാറ ഇറങ്ങാൻ പോവുകയാണ്. അത്യാവശ്യം ആളുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇപ്പോഴും വരും കേട്ടോ. കാരണം ഈവനിങ് വൈബ് ആസ്വദിക്കാൻ, ഈവൻ ക്ലൈമറ്റും കാര്യങ്ങളും ആസ്വദിക്കാനായിരിക്കും ഇവരൊക്കെ വരുന്നത്. കാരണം ഈ സമയത്ത് അത്യാവശ്യം ആളുകൾ വരുന്നുണ്ട്. ഒരു ചേട്ടൻ ഓടിയിട്ടൊക്കെയാണ് വരുന്നത്. ചേട്ടൻ കൊള്ളാം. ഓക്കെ, എല്ലാ ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്പോട്ട് തന്നെ കേട്ടോ. വീണ്ടും പറയുകയാണ്, കാരണം ഗുഡ് ഫീൽ. ഓക്കെ, കാരണം ഇതുപോലൊരു സ്പോട്ട് ഞാൻ ഇതിനു മുന്നേ പോയിട്ടില്ല. കാരണം ചുറ്റുപാടും മലകൾ, അതിൻ്റെ സെൻട്രൽ ഒരു പാറ, ആ പാറയിൽ നിന്ന് കിട്ടുന്ന വ്യൂ കാറ്റിൻ്റെ ഡിഫറൻറ്റ്. നമ്മൾ എങ്ങനെയാണ് അതിന് മുകളിലോട്ട് കയറി, അതുപോലെ തന്നെ ടാസ്ക്കാണ്ടോ അതിൻ്റെ താഴോട്ട് ഇറങ്ങിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ഗ്രിപ്പില്ലെങ്കിൽ 10 സെക്കൻഡോട് താഴെ എത്തും. അപ്പോൾ എൻ്റെ ഒക്കെ ഷൂ ഒക്കെ പൊളിഞ്ഞിരിക്കുകയാണ്. കാരണം അത്രത്തോളം ഇറക്കുവാണത്, ഇറക്കുവാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ടാസ്ക്കാണ്. ഇറങ്ങുമ്പോഴും കയറുമ്പോഴൊക്കെ എഫേർട്ടാണെങ്കിൽ അതിന് മുകളിലോട്ട് എത്തി അവിടെ നിന്ന് കാണുന്ന കാഴ്ചകളും വ്യൂവും അതിൻ്റെ കാറ്റുമൊക്കെ എൻ്റെ ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഞാൻ പറയുന്നു തീർച്ചയായിട്ടും ഇങ്ങനെ കയറണം. കാരണം മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ സ്പോട്ടുള്ളത് തന്നെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ അറിയുന്നത്. പിന്നെ ഈ ചെങ്ങല പിടിച്ച് പോകുന്ന ഇത്തിരി ടാസ്ക്കാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര വെയിറ്റാണ്. ഒന്നാമത് ഇതിനെ നമുക്ക് വേണ്ടി കയറാൻ വേണ്ടിയിട്ട് പണിത്തൊന്നുമില്ല. അപ്പോൾ മുകളിലത്തെ കാലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ആടി കളിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ സേഫായിട്ട് വലിച്ച് അങ്ങോട്ട് മേലോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഈ പിള്ളേർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വേറൊരു സീൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ലോക്ക്ഡൗൺ സമയമൊക്കെ ആവുന്ന സമയത്ത് കോപ്സ് വന്നാൽ വരാനും ഇറങ്ങാനും ഒരൊറ്റ വഴിയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ലോക്കാവുന്ന കാര്യം ഉറപ്പാണ്. നമ്മൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. മാക്സിമം പിള്ളേർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഒരു പ്രാവശ്യമെങ്കിലും, ഒരു പ്രാവശ്യമല്ല കേട്ടോ, ആ ഒരു പ്രാവശ്യമൊക്കെ ഒരാൾ കയറത്തുള്ളൂ. കാരണം അത്രത്തോളം എഫേർട്ടാണ് അതിന് മുകളിലോട്ടൊക്കെ കയറിയിട്ട് എക്സ്പ്ലോറിങ് അടിപൊളിയായിട്ട് അടുത്ത് കാരണം വ്യൂ ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നുന്നു അത്രത്തോളം അടിപൊളിയും കാര്യങ്ങളൊക്കെയാണ്. സോ അടുത്ത വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.